ഹേ ഗായ്സ്, ദ ഗെയിമർ ടോമിയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളെടുത്തുള്ള ഇത് ഏത് വണ്ടിയാണ്? നിങ്ങളെല്ലാവരും തന്നെ ഇപ്പം തന്നെ കയറി കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പേര് പറയുന്നത് നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക. ഇതേതാ ചേട്ടൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ലോഡ് നടക്കുന്നത്. ചേട്ടൻ നമ്മൾ ഇടിച്ച് ഇട്ടിട്ടുണ്ട്, സീനൊന്നും തന്നെ ഇല്ല. ചേട്ടൻ തുണിയിടാണ്ട് രാവിലെ തന്നെ നടക്കുവാണ്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടീനെ പറ്റി പറഞ്ഞു തന്നപ്പോൾ പുറകിൽ സ്പോയിലറുണ്ട്, വിംഗ്ലെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ മോനെ അപ്പോൾ നമ്മളെ പിടിക്കാൻ പോലീസും വരും. നോക്കിയാൽ നമുക്ക് വണ്ടി പെട്ടെന്ന് തന്നെ എടുത്ത് വിടണം കേട്ടോ. ഓ, വെടി കിട്ടുന്നുണ്ട്, വെടി കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നിസാൻ ജി ടി ആർ ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി കമൻറ്റ് ചെയ്യാൻ. നിസാൻ ജി ടി ആർ എന്നിട്ടോ സെറ്റ് ഗൈസ്. ഞാൻ നിങ്ങൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സ്റ്റോറീസ്, റീൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് ആപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ കളഞ്ഞ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സൊക്കെ തന്നെ കയറ്റി വീഡിയോ സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തപ്പുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ വാട്ടർമാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല, വാട്ടർമാർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് എഫക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻ, മ്യൂസിക്കും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നൈസായി സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ കയറി ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോലീസിനെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച നമ്മളെ പോലീസ് പിടിച്ചു എന്നാണ്. ഇതൊക്കെ ഇതാണ് വണ്ടികൾ ഇവിടെ നിന്ന് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചലഞ്ച് ചെയ്ത് സബ്സ്ക്രൈബർ തന്ന ഒരു ചലഞ്ച് നമ്മൾ സെറ്റായിട്ട് ചെയ്തു. അതേപോലെ തന്നെ പുതിയ ചലഞ്ച് പുതിയൊരു സബ്സ്ക്രൈബർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചലഞ്ചാണ് നമ്മളിന്ന് സെറ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് കിടക്കാട്ടോ. ഏസ് അപ്പോൾ ചലഞ്ച് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബ്രോ ഞാൻ മൂന്ന് ചലഞ്ച് പറഞ്ഞാൽ ചെയ്യുമോ? വേറെ ഒന്നുമല്ല, മൂന്ന് ബാങ്ക് ലൂട്ട് ചെയ്യണം ഫസ്റ്റത്തെ കേട്ടോ. പിന്നെ പോലീസ് ഹയർ ഓഫീസറിനെ കിഡ്നാപ്പ് ചെയ്യണം. പിന്നെ എല്ലാം ചെയ്യാലോ, മിലിറ്ററി ബേസിൽ പോയിട്ട് ട്രക്ക് മോഷ്ടിക്കണം. വളരെ സിമ്പിൾ, നന്നായി മിലിറ്ററി ബേസിൽ തന്നെ നമുക്ക് പോകണം കേട്ടോ. പറ്റുമോ സക്കീർ ബൈക്ക്? പിന്നെ എല്ലാം നമ്മൾ ചെയ്യാട്ടോ, ഇപ്പം തന്നെ നമ്മൾ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബാങ്ക് റോബ് ചെയ്യണം. അപ്പോൾ മൂന്ന് ബാങ്കാണ്, ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കേട്ടോ. അപ്പോൾ മൂന്ന് ബാങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റോബ് ചെയ്ത് സെറ്റാക്കണം. അതിനുവേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബാങ്ക് ഉണ്ടെന്നാണ് നമ്മുടെ അത് ജി പി എസ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ ആ ബാങ്കിലോട്ട് തിരിക്കാട്ടോ. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കുറച്ച് ഫുട്പാത്തിൽ കയറ്റി നിർത്തിയേക്കാം, അതായിരിക്കും നമുക്ക് രക്ഷപ്പെടാൻ നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും ബിഗിൻ റോബറി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. ഫ്ലീക്ക ബാങ്ക് ഇൻറ്റിമേറ്റ് ടെല്ലർ, അറിയത്തില്ല. ഷൂട്ട് ദ ക്യാമറസ്, ഷൂട്ട് ദ ക്യാമറസ്. ഓക്കെ, നമ്മുടെ അടുത്ത് നല്ലൊരു വെപ്പണുണ്ട്. ചേട്ടാ എന്താണ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? ഓക്കെ, അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ അടിക്കുക. ഓ, എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് സീനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ സീനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബാങ്ക് റോബിയും കയറി. അപ്പോൾ അടുത്ത ക്യാമറ എവിടെ? വാൾട്ടിൻ്റെ അടുത്താണ് ആ ക്യാമറ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ സെറ്റ് നല്ല ക്യാമറ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇൻറ്റിമേറ്റ് ദ ടെല്ലേഴ്സ്, ഇൻറ്റിമേറ്റ്, ഇൻറ്റിമിഡേറ്റ്. ഓക്കെ, ദ ടെല്ലേഴ്സ്. നോക്കി നോക്കാം ചേട്ടാ, പോയിട്ട് വാലുറുകടി. ഓ, സെറ്റ് സെറ്റ് പോയിട്ട് വാലുറുകടി. ഇതാരാണ്? ഒന്ന് അനങ്ങാത്തേ ഇവർ. ആ ചേച്ചി, ചേച്ചി വാ വാ, പുറത്തോടങ്ങ ചേച്ചി. വരൂ വരൂ, അവിടെ നിന്ന് ഇങ്ങനെ നിന്നാൽ മതിയോ? വന്ന് വാതിൽ തുറക്കണ്ടേ ചേച്ചി. എന്താ പുറത്തോട്ട് വരാത്തെ? ആ സെറ്റ് സെറ്റ്, ചേച്ചി ഇത് ഇറങ്ങി വരുന്ന ചേച്ചി പോലീസ് വരുന്നുണ്ട്. അതിന് മുമ്പത്തെ വാതിൽ ഒന്ന് തരണം. നമുക്ക് ഇനി രണ്ട് ബാങ്ക് കൂടെ മോഷ്ടിക്കാനുള്ളതാണ്. ചേച്ചി നേരെ ഇറങ്ങും. ആ ചേച്ചി അപ്പോൾ കീപാഡ് വെച്ചിട്ട് തുറന്ന് തരുന്നുണ്ട്. നമ്മുടെ കുത്തുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അനങ്ങുന്നുണ്ടോ അറിയില്ല. ഒന്നുമില്ല ഒന്നുമില്ല, നമ്മൾ ബാങ്ക് റോബ് ചെയ്യുന്നില്ല, വേറെ സീനൊന്നുമില്ല. ഓ, സെറ്റോട്ടോ ചേച്ചി. അപ്പോൾ സെറ്റാകുന്നുണ്ട്. അപ്പോൾ അതെ, വീണ്ടും നമ്മൾ ഗണ്ണ് ചൂണ്ടിയിട്ടും ചേച്ചി സീനാണ്. നമ്മൾ ഗണ്ണ് ചൂണ്ടിയാൽ മാത്രമേ ചേച്ചി ലോക്കറൊക്കെ തുറന്ന് തരുവുള്ളൂ. അങ്ങോട്ട് മാറിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ താങ്ക് യു ചേച്ചി, വെൽക്കം ഒക്കെ പറഞ്ഞ് തരുന്നുണ്ട്. സെറ്റ് സെറ്റ്, നമ്മൾ കയറിക്കോളാം ചേച്ചി. അവിടെ അനങ്ങാണ്ട് ഇരുന്നോളാം, നമ്മൾ പോയിട്ട് റോബ് ചെയ്തിട്ട് വരാം. ഓ സെറ്റ്, ഇതിനകത്ത് ആ പൈസയും ഗോൾഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചലഞ്ചിൽ നമുക്ക് കുറച്ച് സീൻ ചലഞ്ച് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഗോൾഡ് മോഷ്ടിക്കണം എന്നൊക്കെ തന്നെ പറയണം, ഗോൾഡ് കുടിക്കണം എന്നൊക്കെ അതിൻ്റെ ചലഞ്ച് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ഗോൾഡ് കിട്ടിയില്ല. തൽക്കാലം നമ്മൾ ക്യാഷാണ് അന്നേരം മോഷ്ടിച്ചത്. ഇപ്പം തന്നെ നമുക്ക് ക്യാഷും എടുക്കണം, ഗോൾഡും എടുക്കണം. എന്തായാലും ഗോൾഡ് മാത്രമായിട്ട് ഇവിടെ ബാക്കി വെക്കണം, നമുക്ക് ഗോൾഡും കൂടെ അങ്ങ് എടുത്തേക്കാം. ഓ, ആദ്യത്തെ ബാങ്ക് വൺ റിച്ച് ആണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ആൾക്കാർ, അല്ല എന്താ പറയുക, ഫുള്ള് ആൾക്കാരും പോട്ടെ, ഫുള്ള് ഗോൾഡും ഫുള്ള് പൈസയും കാര്യങ്ങളും എല്ലാം ഇവിടെ. ഓ, ഇത്ര ചെറിയ കുറച്ച് കട്ടകളുള്ളൂ, കുറച്ച് കട്ടയും കൂടെ വെക്കായിരുന്നു. ഇനി ഒരു മൂന്ന് കട്ടയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് കഴിച്ചു. അപ്പോൾ വീഡിയോ കാണുന്നില്ല എന്നൊരു ലൈക്ക് അടിക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 3K ലൈക്സ് ആണ് കേട്ടോ. അപ്പോൾ ആരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന അടുത്ത ചലഞ്ച് ഞാൻ ചെയ്യും. ചേച്ചി അപ്പോൾ പോയിട്ട് വരാം. ഞങ്ങൾ കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട്. മൂന്ന് ബാങ്ക് കൊണ്ട് റോബ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ രക്ഷപ്പെട്ടിട്ട് മാത്രമാണ് മൂന്ന് ബാക്കി പോലീസുകാരുടെ കൈ, എന്താ പറയുക, ബാക്കി ബാങ്ക് റോബ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോലീസിൻ്റെ രക്ഷപ്പെട്ടിട്ട് വേണം. ഓ, ഹെലികോപ്റ്റേഴ്സ്, നൈസ്. അപ്പം നമുക്ക് പണി തുടങ്ങാമല്ലേ. അപ്പോൾ നമ്മൾ നിസാൻ ജി ടി ആർ എടുത്ത് വെറുതെ ഒന്നും തന്നെയല്ല ഗൈസ്. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് നമ്മുടെ നിസാൻ ജി ടി ആർ ആണ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ നേരെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ നേരെ സെറ്റായിട്ട് ഇതേ പറന്നടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റിയ സീനൊന്നും തന്നെയില്ല. പക്ഷേ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല.
കാരണം ഫ്രണ്ടിലൊക്കെ പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചു വിടാം കേട്ടോ. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ താഴേൻ്റെ അടുത്ത പോലീസുണ്ട് വരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുകൂടെ അങ്ങ് ഗേറ്റ് വിടാം. ചെറുതായിട്ട് കൊണ്ട് ഇടിച്ചു, പക്ഷെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ വേറൊരു വഴി കണ്ടുപിടിക്കണം. ഓ, ഇതിൽ നമുക്ക് താഴത്തോട്ട് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. തൽക്കാലം വണ്ടി വണ്ടി വിളിയിട്ട് കഴിഞ്ഞാൽ പോലീസ് ഉറപ്പായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് വണ്ടി നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിടാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ വലിയ സീനൊന്നും തന്നെയല്ല, പോലീസുകാരെല്ലാം തന്നെ റോട്ടിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ അകത്ത് ഇനി വഴിയുണ്ടോ? അപ്പം നമ്മൾ ഏതാണ്ട് രക്ഷപ്പെട്ടു ഗൈസ്, നമ്മൾ ഏതാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ പോലീസുകാരൊന്നും കാണുന്നില്ല, അതിലേക്ക് പോലീസുകാർ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ അടിയിലോട്ട് കയറ്റിയിടാം കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്ക് കയറ്റി സെറ്റായിട്ടിടാം. അപ്പോൾ തൽക്കാലത്തെ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസാൻ GTR കൊണ്ട് വന്നത് നന്നായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് ഈ പാർക്കിങ്ങിൽ വേറെ ഏതെങ്കിലും വണ്ടി സെറ്റാക്കണം. ഈസ്റ്റ് പാസ്റ്റ് ലൂസ് ദ കോപ്സ്. അപ്പോൾ ഫസ്റ്റത്തെ ബാങ്ക് റോബ് ചെയ്തിട്ട് ചാലഞ്ചിലെ ഫസ്റ്റത്തെ ബാങ്ക് നമ്മൾ റോബ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് റോബ് ചെയ്യാൻ വേണ്ടി ഇനി കുറച്ച് ബാങ്കുകളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വണ്ടി ഇവിടെ നിന്ന് തപ്പി പിടിച്ചിട്ട് വേണം അടുത്ത ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമുക്ക് അത്രയും പൈസയൊക്കെ കിട്ടി സെറ്റാട്ടോ. ഇപ്പം ഇനി ഗണ്ണിൻ്റെ ആവശ്യമില്ല, ഗണ്ണ് കുറച്ച് ഞാൻ എടുത്ത് വെക്കാം. ഇവിടെ വണ്ടികൾ വേറെ ഏതാ ഉള്ളേ നോക്കി നോക്കാം. ഓക്കെ, അവിടെ ഒരു വണ്ടി കിടക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അത് ഏതാണ് വണ്ടി അടുത്തന്നെ ഒന്ന് നോക്കി നോക്കാം. ഇതേതാണ് എൻ്റെ ഗൈസ്. ഇപ്പോൾ നമുക്ക് തേടി വിളി കാലി ചുറ്റിയ പോലെ നമുക്ക് അടുത്തായിട്ട് ലംബോർഗിനിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാങ്ക് റോബ് ചെയ്യുന്നത് നമ്മൾ ലംബോർഗിനിയും കൊണ്ടാണ്. ആദ്യത്തെ ബാങ്ക് റോബ് ചെയ്യുന്നത് നമ്മൾ സുപ്രീം പെട്ടെന്ന് ഞാൻ GTR കൊണ്ടായിരുന്നു. ഓ, സീനട്ടോ. എൻ്റെ റേഡിയോ ഓണായിട്ടുണ്ട്, നല്ല കോപ്പി റൈറ്റ് അടിച്ച് കിട്ടും. എൻ്റെ റേഡിയോ ഓഫ് ആക്കി. ഓ, വണ്ടിക്ക് വൻ അടിപൊളി സൗണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടി നേരെ എടുക്കാം. ഇൻറ്റീരിയറും കൂടി നോക്കി നോക്കാം. ഇൻറ്റീരിയറും സെറ്റാണ്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി. ഓ, സെറ്റായിട്ട് നമ്മൾ നേരെ റോഡിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സെറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ബാങ്ക് ഇപ്പോൾ എവിടെയാണ് കിട്ടുക? ഹൈവേയുടെ ഒരു ബാങ്ക് ഉണ്ട്, അങ്ങോട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിടാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ബാങ്കിലോട്ട് ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈട്രോസ് എല്ലാം അടിച്ചിട്ട് സെറ്റായിട്ട് കയറി വരുന്നുണ്ട്. ഈ ബാങ്ക് നമ്മൾ സെറ്റായിട്ട് റോബ് ചെയ്യട്ടെ. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് പറന്നടിച്ചാണ് ഇങ്ങോട്ട് വരുന്നതെല്ലാം തന്നെ. അപ്പോൾ നടുക്ക് ബാരിക്കേഡൊക്കെ ഉണ്ടല്ലോ, അത് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ചിലപ്പോൾ അവിടെ നിൽക്കും. ഓ, ഇതിലെ വണ്ടികളെല്ലാം പറന്ന് പോകുന്നുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആണ് ഈ വഴിക്ക്. ഓ, ബൈക്കൊക്കെ തന്നെ അതേ പറന്ന് പോയിട്ടങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി നേരെ തിരിച്ചങ്ങ് നിർത്താം സെറ്റ്. അപ്പോൾ നമുക്ക് അമ്മച്ചി ഇതാരാണ് എടാ ട്രക്കിൻ്റെ ട്രക്കുകാരാണ് റോട്ടിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത റോബി ആണുള്ളത് ഈ ബാങ്കാണ്. അപ്പോൾ നമ്മുടെ ലംബോർഗിനി ഇവിടെ കിടക്കട്ടെ, വാലൊന്നും നടക്കേണ്ട. കാരണം നമ്മൾ കയറിയിട്ട് ഇപ്പോൾ റോബ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരും. നല്ലൊരു ഗണ്ണ് എടുക്കണം, ഈ സെറ്റ് ഗണ്ണ്. ഈറ്റ് ബിഗിൻ റോബറി. അപ്പോൾ നമ്മൾ റോബറി ബിഗിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചേട്ടാ ചേട്ടാ സീനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റോബ് ചെയ്യാവുന്നതാണ്. ചേച്ചി എന്താണ് അവിടെ? ഓ, ഇവിടെ ചേച്ചി ഒന്നുമില്ലേ. നമുക്ക് എന്തായാലും നേരെ ക്യാമറ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം ചേച്ചീനെ സീനാക്കാൻ വേണ്ടി. ചേച്ചീനെയും കൊണ്ട് വേണം നമുക്ക് ലോക്ക് തുറപ്പിക്കാൻ വേണ്ടി. നേരത്തെ ഒരു ചേച്ചിയാണ് തുറന്നു തന്നത്, ഇതെല്ലാം ഫ്ലീക്കാ ബാങ്ക്സ് ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാങ്ക് റോബി അങ്ങ് എത്തിയിട്ടുണ്ട്. ഇവിടെ ആരാണ് ഇതേതാ? എടാ എടാ എടാ, ആ കാലെന്തേ ആരെ പോലീസിനെ വിളിക്കുന്ന കേട്ടോ. ചേച്ചി വാ, ഇറങ്ങി 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 വാ വാ വാ, ഇറങ്ങി 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 ഇറങ്ങി. അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, വേഗം അങ്ങോട്ട്. ഓക്കെ സെറ്റ്. ഓ, ചേച്ചി അനങ്ങുന്നില്ലല്ലോ, രണ്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അനങ്ങുള്ളൂന്ന് എനിക്ക് തോന്നുന്നത്. ആ ഇറങ്ങി വരുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട് സെറ്റ്. ഇങ്ങനെ ഈ നിലത്ത് കിടക്കുന്നവരാണ് പോലീസിനെ വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അവനെ നമ്മൾ സീനാക്കി കൊടുത്തിട്ടുണ്ട്. തലമുണ്ടക്കിട്ട് നമ്മൾ ഈ ഗണ്ണും കൊണ്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചേച്ചി ഇനി വാതിലും കൂടെ തുറന്നു. ചേച്ചി തുറക്ക് തുറക്ക്. സെറ്റ് സെറ്റ്. ഓ, പൊളി പൊളി. അപ്പോൾ നമ്മൾ രണ്ട് വെടിയും കൂടെ വെച്ചാൽ ചേച്ചിക്ക് പേടിയായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചേച്ചി നേരെ കയറുന്ന കയറിക്കോളാം കയറിക്കോളാം നേരത്തെ പോലെ തന്നെ കേട്ടോ. സെറ്റ്. ഇത് പിച്ചക്കാരുടെ ബാങ്കാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കി നോക്കാം ഇതിനകത്ത് എന്താണുള്ളത്. ഓ, ഈ ഭാഗത്ത് ഗോ ടു ദ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോസ്. അപ്പം ഡ്രില്ലിങ്. ഓ, ഇനി ഡ്രില്ല് ചെയ്യണം. ആ സീനാണല്ലോ ഗൈസ്. അപ്പോൾ സീനാണല്ലോ, കുഴപ്പമില്ല. നമ്മളൊരു ഡ്രില്ല് ചെയ്തു. ഓ, ഇതിപ്പം നേരെ വരെ ഡ്രില്ല് ചെയ്ത് കയറ്റി. ഓ, നമ്മുടെ എഞ്ചിൻ ചൂടായി തോന്നുന്നു. ഓ, ഈ സാധനം ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിത് തണുപ്പിച്ചിട്ട് വേണം അടുത്ത ഡ്രില്ല് ചെയ്യാൻ. ഓ, നമുക്ക് പയ്യെ ഉഫ്ത ചൂടായി കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് അമർത്തി കൊടുക്കുമ്പോഴാണ് ചൂടാവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് താത്തി പിടിച്ചു കഴിഞ്ഞാൽ ചൂടാവത്തില്ല സെറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രില്ല് ചെയ്താൽ അതങ്ങ് തുറന്ന് വേഗം എടുത്തിട്ട് ഒരു പാക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തുണ്ടോ? ഓക്കെ, ഡ്രില്ല് എടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെയ്താൽ പിച്ചക്കാരുടെ ബാങ്കാണ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ചേ, വെറുതെ ഇവിടം വരെ ഒന്നും വെറുതെ ആയാലും. ചേച്ചി അപ്പം പോയിട്ട് വരാം, അടുത്താഴ്ച കാണാം സെറ്റ്. ഓ, നിങ്ങളൊക്കെ ഇവിടെ കിടക്കുവാണോ? ഓ, നല്ല ആസ്വദിച്ച് കിടക്കുമെന്ന് തോന്നുന്നത്. അയ്യോ, പോലീസ് ഗൈസ്, പോലീസ് പോലീസ് പോലീസ്. എന്താണ് ചേട്ടാ ഇവിടെ? ഓക്കെ, ആ ഇവിടെ കുറേ ഉണ്ടല്ലേ, ഞാൻ വെച്ചു അവിടെ മാത്രമേ പോലീസ് ഉള്ളൂ എന്ന്. നമ്മളെ വണ്ടീൻ്റെ ഡോറിനൊന്നും പറ്റിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും
ഈ പോലീസിനങ്ങളെ അടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. സെറ്റ് കഴിച്ച് അപ്പോൾ നമ്മളെന്തായാലും ആ പോലീസിനങ്ങൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നേരെ വണ്ടി എടുക്കുവാണ്. അപ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് പോകണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് തന്നെ പോലീസുകാരെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് നൈട്രോസ് എല്ലാം അടിച്ച് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, ഫ്രണ്ടിൽ പോലീസ് വണ്ടി കുറേ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തൂടെ വിട്ട് കയറാം. അതും സെറ്റ് ആൾ അപ്പുറത്തൂടെ വിട്ട് കയറിയിട്ടുണ്ട്. അതേ ഇവിടെ ഒരു പോലീസുണ്ട്, അവൻ പണി തരുമെന്ന് ഉറപ്പാണ്. എനിക്കറിയാം പോലീസായിരുന്നു ഈ പണി തരുമെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഓ ഹെലികോപ്റ്റേഴ്സ് നമ്മൾ ആ ഇതാരടാ ഷാക് ടീമോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കയറി വരുന്നു. അപ്പോൾ നമ്മൾ അവന്മാരെ സീനാക്കിയിട്ടുണ്ട്. ഇത് ഫുട്പാത്തല്ലേ, അയ്യോ സീൻ. നമ്മളപ്പോൾ റോഡാന്ന് വെച്ചിട്ട് നേരെ ഫുട്പാത്തിൽ കൂടെ കയറിയിട്ടുണ്ട്. ചേച്ചി മാറിക്കൊന്ന് വേണം പൊക്കോട്ടെ. ഓ ഇവിടെ ആരടാ മഴ കൊണ്ട് നട്ടു വെച്ചേ. അപ്പോൾ കണ്ണും കാണാണ്ടായില്ല, പട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പട്ടീനെ ഇടിക്കില്ല, നമ്മൾ അത്രയും ദുഷ്ടന്മാരല്ല. അപ്പോൾ നമുക്കെന്നാൽ നേരെ തിരിഞ്ഞ് കയറാം. ഓ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇതിലും പോലീസോ ഇയാളടാ ഈ വഴിയില്ലാതാ ലംബോർഗിനി എടുത്ത വെറുതെ ആയില്ല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ രക്ഷപ്പെടുന്നതിന് വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ ഓ അതായത് പോലീസ് വരുന്നു. അപ്പോൾ നമ്മൾ നേരെ അടുത്തൊരു പണി എടുക്കാൻ പോവാണ്. എൻ്റെ മോനെ അവിടെ വണ്ടി പറന്നടിച്ച് തലയും കുത്തിയൊക്കെയാണ് പോകുന്നത്. നമ്മളവിടെ വിറ്റിക്കിടിച്ചാണ് പറ്റിപ്പോയത്. ഇത് മരത്തിൽ കുടുങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓ ലംബോർഗിന് സീനൊന്നും ഇല്ല. അയ്യോ ടാങ്കിലൊന്നും ഇടിക്കരുത്, പൊട്ടിത്തെറിക്കും. ലംബോർഗിനാണ് ടെമ്പോറിനായാലും ടാങ്കിലൊക്കെ ഇടിച്ചാൽ തീ കത്തി പൊട്ടിത്തെറിക്കും കേട്ടോ. ഓക്കെ സ്റ്റണ്ട് ജമ്പാണ് ഫെയിൽഡായി. അപ്പോൾ ഈസ്റ്റ് എന്തായാലും ഫെയിലായിട്ടില്ല. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ബാങ്ക് റോബ് ചെയ്തപ്പോൾ ഇത്ര സീൻ. അപ്പോൾ ഇനി മൂന്നാമത്തേനോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ നമുക്കെന്താ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി പറത്തി വിടണം. നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓ പോലീസാരാ പറ്റി ചെയ്യേ. ആ പോലീസാരൻ എന്താ അതിലെ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ പോലീസാരൻ്റെ അടുത്തോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ നേരെ ഈ വഴിക്കാണ് വിട്ടു പോകുന്നത്. അപ്പോൾ അതേ പോലീസുകാരൊക്കെ നമ്മൾ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പോലീസിനെ ഇന്ന് രക്ഷപ്പെട്ട് നേരെ വന്നിട്ടുണ്ട് ഗൈസ് സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തു നിന്നൊക്കെ പോലീസുകാർ വരും. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ഓ ഇതിപ്പോൾ പോലീസ് പിടിക്കുന്ന അവസ്ഥയായല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്കിവിടെ ഒളിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പോലീസ് കൊണ്ടുപോകുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്കെന്തായാലും തൽക്കാലം ഇവിടെ എവിടെയൊക്കെ ഒളിച്ചിരിക്കാം. ഇവിടെ ഇപ്പോൾ അതിലൊക്കെ പോലീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെയായിട്ട് അങ്ങ് ഒളിച്ചിരിക്കാം സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അങ്ങ് ഒളിച്ചിരിക്കുകയാണ്. അപ്പം ഫ്രണ്ടിലും ബാക്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ് സീൻ ഗൈസ്. അപ്പോൾ ഓ പിടിക്കല്ലേ പോലീസ് പിടിക്കല്ലേ. ഓ മേലെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ വന്ന് നേരത്തെ വന്ന വഴി കൂടെ പോലീസും പോകുന്നുണ്ട്. അവിടെ പോലീസുകാർ ഇറങ്ങിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. ഓക്കെ പോലീസുകാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗൈസ്. അപ്പോൾ പോലീസുകാർ എവിടെയാണ് ഇതിലേ പോകുന്നു എല്ലാം തന്നെ. ഓ അതും സെറ്റ് പാസ്റ്റഡ മിഷൻ പാസ്റ്റ് റെസ്പെക്ട് പ്ലസ് രണ്ട് ഒരു പ്ലസും കൂടെ തന്നതിന് സെറ്റ് പൊട്ടൻഷ്യൽ ടേക്ക്. അങ്ങനെ നമ്മൾ ഓ വിജയകരമായിട്ട് പോലീസിനൊക്കെ ഇന്ന് രക്ഷപ്പെട്ടു സെറ്റ്. അപ്പോൾ നമുക്കിപ്പം മൂന്നാമത്തെ ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് വിട്ട് പോകണം. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് വേറൊരു വണ്ടി കിട്ടുവാണെങ്കിൽ വേറെ വണ്ടി എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാങ്ക് സെറ്റായിട്ട് റോബ് ചെയ്ത് ഇതൊരു കാറല്ലേ പോകുന്നത്. എൻ്റെ മോൻ ഇതാരാണ് ഈ ചേച്ചി കാറും കൊണ്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പൊളിച്ചൊക്കെ പോകുന്നു, പയ്യൊക്കെ പോകണ്ട ചേച്ചി. അപ്പോൾ നമുക്ക് എന്നാലും ആ കാറൊക്കെ പിടിക്കാം ചേച്ചി. തൽക്കാലത്തേക്ക് ലംബോർഗിനി എടുക്കണം, ഒന്ന് രക്ഷിക്കണം. ഇതെന്താണിത്? ഏടി അവിടെ ഓ അവിടെ നമ്മളെയും വെടി വെക്കുന്നോ. ഏടി ഇങ്ങോട്ടിറങ്ങണി. നമ്മൾ ഒരു വെടി വെച്ചപ്പോൾ അത് അഞ്ചാറ് വെടിയാണ് വെക്കുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ ഈ വണ്ടി ഒന്ന് എടുക്കുന്നുണ്ട്, ഒന്ന് റോബ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുതരാം കേട്ടോ. ഓ വീണ്ടും ഇതു ചേച്ചി, സോറി ഞാൻ രണ്ട് വെടിയും കൂടെ വെച്ചേക്കാം. ഓ ചേച്ചീൻ്റെ അയ്യോ ചേച്ചീൻ്റെ കാലിട്ടാ വെടി വെച്ചാൽ തോന്നുന്നു, മുട്ടിന് താഴെ നമ്മൾ വെടി വെച്ചേ തോന്നട്ടോ. സീനൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ വീഡിയോ നല്ല ലൈക്ക് അടിക്കുക. ഓ ഇത് സീൻ മെക്ലാറിനാണല്ലോ. അപ്പോൾ മെക്ലാറൻ തന്നെയല്ലേ? അതെ അതെ മെക്ലാറൻ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഓ ഇടിച്ചു. നമുക്ക് അടുത്ത ബാങ്ക് കണ്ടുപിടിക്കാം കേട്ടോ. നമ്മളങ്ങനെ അടുത്ത ബാങ്ക് ഏതാണ്ട് കണ്ടുപിടിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെക്ലാറിന് കുഴപ്പമൊന്നുമില്ല, ഇത്ര ഇടിയടിച്ചെങ്കിലും മെക്ലാറിന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് ഗൈസ്, ഡ്യൂറബിലിറ്റി ഉണ്ട്. ഓ അടിപൊളി ക്ലൈമറ്റ് സീനോടെ എല്ലാം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്ന് കയറി കമൻറ്റ് ചെയ്യാനുണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ സെറ്റാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് വളവും കൂടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ബാങ്കിലോട്ട് എത്തും. അങ്ങനെ നമ്മൾ ചലഞ്ചിലെ മൂന്നാമത്തെ ബാങ്ക് നമ്മൾ റോബ് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഓ ഇത് നമ്മുടെ TKRP-യിലൊക്കെയുള്ള ബാങ്കാണല്ലോ സെറ്റ്. അപ്പോൾ നമ്മൾ റോബ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഗിൻ റോബറി. അപ്പം ബാഗ് വന്നു സെറ്റ്. അപ്പോൾ ഷൂട്ട് ദ ക്യാമറ സ്പിന്നല്ല കയറി. ഓ നമ്മൾ റോബ് ചെയ്യാൻ വന്നെയാണ് അങ്ങോട്ട്. ഏ നമ്മൾ കയറിയപ്പോഴത്തേക്ക് പോലീസുകാർ സീനാകുന്നു. ഇവിടെ ചെറിയ ചേച്ചിമാരുണ്ടാവേണ്ടതാണല്ലോ. ഇവിടെ ചേച്ചിമാരൊന്നും ഇല്ലേ? ഇനി ഒളിച്ചിരിക്കുകയാണോ? ഈ തോന്നുന്നു ഒളിച്ചിരിക്കുകയാണ്. അതെ അടുത്ത ക്യാമറ അല്ലേ എവിടെയാണെന്ന് അറിയുന്നുണ്ട്. കുഴപ്പമില്ല, ഇങ്ങോട്ടിറങ്ങി വാതിൽ വന്ന് നടക്കൂ. ചേച്ചി ഒന്ന് വാതിൽ വന്ന് തരും, ഞങ്ങളൊന്ന് അകത്ത് വരെ റോബ് ചെയ്തോട്ടെ. സെറ്റ് ഒന്ന് വാ, വേഗം വാ. ഇവിടെ ഇങ്ങനെ കളിച്ച് നിൽക്കില്ല, ടൈമില്ല. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. ഇങ്ങോട്ടിറങ്ങൂ മാഡം.
അങ്ങോട്ട് വെടി വെച്ചില്ലെങ്കിൽ നിങ്ങൾ അനങ്ങൂല എന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ട 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 എന്ന് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യണം. അപ്പോൾ വേണ്ട 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 എന്ന് നോക്കുമ്പോൾ അതങ്ങോട്ട് തലയിൽ കയറിയിരിക്കുകയാണ്. അയ്യോ സോറി സോ സോ സോറി ആ ചേച്ചി, ഞാൻ ചത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നാലാരില്ല. ഇങ്ങനെ വെടിയുണ്ട് എന്നെ ഫ്രണ്ടിൽ കയറി ഞാൻ ബ്ലോക്ക് ചെയ്ത് നിൽക്കുവാണ്. കയറാം കയറാം കയറാം. ഓ ഇവിടെ ഗോൾഡ് ഉണ്ട്, അപ്പുറത്ത് ക്യാഷ് എല്ലാം ഉള്ളത്, ക്യാഷ് ഉള്ള ഡയമണ്ട്സ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഡയമണ്ട് കേട്ടോ, അത്യാഗ്രഹം പാടില്ല, എന്നാലും ഫസ്റ്റ് ഡയമണ്ട്സ് എടുത്ത് ബാഗിലിടാം. ഇപ്പം പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട്സ് കിട്ടുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ നമ്മൾ ഡയമണ്ട്സ് എല്ലാം തന്നെ ഇങ്ങോട്ട് എടുത്ത് ബാഗിലിടുവാണ്. ഇനിയിപ്പം കുറച്ചും കൂടെ ഒരു ഡയമണ്ട്സ് ഒരു രണ്ട് മൂന്ന് പെട്ടി. അപ്പം നമ്മളിന്ന് കോടീശ്വരന്മാർ, ഇത് ഓവറെല്ലാം കഴിഞ്ഞത്തേക്ക് ഇഷ്ടംപോലെ പൈസയാണ് കയറുന്നത്. അപ്പോൾ നമ്മളെന്തൊരു ഫസ്റ്റ് ചലഞ്ചിൽ മൂന്നാമത്തെ എന്താ പറയുക മൂന്നാമത്തെ ബാങ്ക് നമ്മൾ സെറ്റായിട്ട് റോബ് ചെയ്തിട്ടോ. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ചലഞ്ചിൻ്റെ ബാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടിട്ട് വേണം പോലീസ് ഐ ആർ ഓഫീസറിനെ പോയി കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി. കിഡ്നാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോയിട്ട് മിലിറ്ററി ബേസിൽ പോയിട്ട് ട്രക്ക് മോഷ്ടിക്കാൻ വേണ്ടി. മിലിറ്ററി ബുക്സ് അല്ല, മിലിറ്ററി ബേസ് കുറച്ച് ടഫാണ്, സിമ്പിളൊന്നും അല്ല. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഉള്ള സ്റ്റാർ മൊത്തം കിട്ടും, ഉള്ള വെടിയുണ്ട മൊത്തം നമ്മൾ നെഞ്ച് തേറ്റിക്കൊള്ളേണ്ടി വരും. അയ്യോ പോലീസുകാർ എന്താണ് ഇവിടെ പരിപാടി, നമ്മളെ പിടിക്കാൻ വന്നെയാണോ? ഓക്കെ, ഞാൻ ബോംബ് ഇടാം, ബോംബ് തൽക്കാലം ബോംബ് പിടിച്ചിരുന്നു കേട്ടോ. സെറ്റ് ബോംബ് പൊട്ടിയിട്ട് പോകട്ടോ, അല്ലെങ്കിൽ രസമില്ല. ആ ചെയ്യും, ഓ സെറ്റ് സെറ്റ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോലീസുകാർ രണ്ട് സൈഡിലോട്ട് ചാടി നമ്മൾ ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓ ടാക്സിയൊക്കെ പോകുന്നു, ഓ ടാക്സി. ഓ നമുക്ക് ലൈറ്റിനൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും ലൈറ്റിന് എന്തെങ്കിലും പറ്റുമോ നോക്കി അവിടെ ഇടിച്ചപ്പോൾ. ഓ നമുക്ക് എന്തായാലും നേരെ ഇതിലങ്ങ് കയറ്റിവിടാം. ഹെലികോപ്റ്റർ അതിലെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പോലീസിനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വഴിക്ക് വന്നത്. ഇനി നേരെ വണ്ടി എടുത്തങ്ങ് വിടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററിന് നമ്മളെ പിടിക്കാൻ കിട്ടരുത്, അതാണ് നമുക്ക് ലക്ഷ്യം. ഓ സെറ്റ് സെറ്റ്, ഇങ്ങോട്ട് വഴിയൊന്നുമില്ലേ, ഇങ്ങോട്ട് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലേ. അപ്പോൾ ഹെലികോപ്റ്ററിൽ അതിലെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഹെലികോപ്റ്ററിൽ പിന്നോട്ട് ചാടി കയറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിലെ പോയിട്ട് ഇങ്ങോട്ട് രക്ഷപ്പെടും. ഓ ഇവിടെ റിപ്പേഴ്സ് ഉണ്ട്, റിപ്പയർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ടങ്ങ് രക്ഷപ്പെടാം കേട്ടോ. ഓ ഈ ലോസ് ആഞ്ചലസ് കസ്റ്റംസ് ഒക്കെ തന്നെ പുതിയതൊക്കെ കളറൊക്കെ അടിച്ച് സെറ്റാക്കി കള്ളന്മാർ. അപ്പോൾ നമുക്കൊന്നും തൽക്കാലം എന്താ ഇവിടെ കയറി വണ്ടി മോഡിഫൈ ചേട്ടനെ അറിയണ്ട, നമ്മൾ ബാങ്കൊക്കെ തന്നെ കൊള്ളയടിച്ച് കുത്തി തുറന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നേനും സെറ്റ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് ഇവിടെ നിന്ന് വണ്ടി മോഡിഫൈ ചെയ്തിട്ടില്ല, വണ്ടി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങാം. പോലീസുകാരൻ തന്നെ ഈ വഴി ഉണ്ടാവേണ്ടി ഇരുന്നാൽ മതി. ലൂസ് ദ കോപ്സ്, മേക്ക് ലവ് ടു യുവർ കാർ. പിന്നെ അല്ല, നമ്മളിവിടെ വെച്ച് ലവ് എല്ലാം തന്നെ ഉണ്ടാക്കും കാറിന്. ഇതാരാണ് ഇവിടെ മരം കൊണ്ടാട്ടെ, ഇത്രയും കാലം ഇവിടെ മരം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിലെ പോലീസുകാർ വരുന്നു. അപ്പോൾ നമ്മൾ ഓ ഹെലികോപ്റ്റർ, ഹെലികോപ്റ്ററുകാർക്ക് വീട്ടിൽ പോയിക്കൂടെ. ഓ സെറ്റ് ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തൽക്കാലം നിർത്താം. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വണ്ടി നിർത്തി, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ഇങ്ങോട്ട് നിൽക്കാം. അങ്ങനെ നമ്മളത് മൂന്നാമത്തതും സെറ്റാക്കി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നേരെ പോലീസ് ഐ ആർ ഒഫീഷ്യലിനെ പോയിട്ട് പിടിക്കാൻ പോവാണ്, പിടിച്ച് കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മുടെ അടുത്ത ചലഞ്ച്. അപ്പം നമുക്ക് ചലഞ്ച് എടുക്കാൻ വേണ്ടി നേരെ വിടാം. അങ്ങനെ ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് ആ പാർട്ടൊക്കെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പോകുന്നുട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ കയറിയിട്ടാണ് പോലീസ് ഐ ആർ ഒഫീഷ്യലിനെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരേണ്ടത് കേട്ടോ. ഓ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്, നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് ഐ ആർ ഒഫീഷ്യലിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. പോലീസുകാരാ പോലീസുകാരാ, നമ്മളൊരു ഒന്ന് ഇവിടെ കയറിയിട്ട് ഒരാളൊന്ന് കിഡ്നാപ്പ് ചെയ്തോട്ടെ, വേറെ പണിയൊന്നുമില്ല, ഒന്ന് കിഡ്നാപ്പ് ചെയ്താൽ മതി. ഓ പോലീസുകാർ, ഫുള്ള് പോലീസുകാർ. ഓ സെറ്റ് സെറ്റ്, അല്ലെ പോലീസ് ചേട്ടാ, നമ്മൾ എവിടെ ഐ ആർ ഒഫീഷ്യൽ, ഐ ആർ ഒഫീഷ്യൽ. ആ അതേ നിൽക്കുന്ന കേസ് ഐ ആർ ഒഫീഷ്യൽ. എടാ എടാ എടാ, നമ്മൾ ഐ ആർ ഒഫീഷ്യലിനെ എടാ നിൽക്കടാ നിൽക്കടാ, അങ്ങനെ കിടന്നിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങ് നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് ചേട്ടാ. അങ്ങോട്ട് ഓടല്ലേ ഓടല്ലേ, നമ്മൾ ഒന്ന് കിഡ്നാപ്പ് ചെയ്യാൻ വന്നെയാണ്. ഓ സെറ്റ് സെറ്റ് സെറ്റ്, അടിച്ചിട്ടെ എല്ലാത്തിനും അടിച്ചിട്ടെ, അങ്ങോട്ട് ചാവു എല്ലാം ചാവു, ഇവിടെ ചാവട അങ്ങോട്ട്. ഓ ഇതൊന്നാണ് പുറത്ത് വന്നല്ലോ വനമാല എന്ന് പറയുന്ന പോലെ, ഫുള്ള് പോലീസുകാരാണ്. ഓ ഇതാരാണ് ഇടയ്ക്ക് താനൊക്കെ എവിടെ നിന്നാണ് വന്നേ. ഓ സെറ്റ് സെറ്റ്, ഓ ഇവിടെയൊക്കെ അടിച്ചിടാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇവിടെ ഇത്രയും വീഡിയോ പറക്കുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്നത്. നമ്മുടെ സ്നയാ, നമ്മുടെ ഷോർട്ട് ഗൺ ഉണ്ട്, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഇത് ഫുള്ള് പോലീസുകാരാണ് കേട്ടോ. ബാക്കിലുണ്ടോ പോലീസ്? ഓ ബാക്കിലുണ്ട് പോലീസുണ്ട്, ബാക്കിലുണ്ട്. ഓ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ട് ചാവുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ പോലീസ് ഐ ആർ ഒഫീഷ്യൽ. ഓക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെടുക്കും? ഓ നമ്മുടെ അടുത്ത് ഈ ഗണ്ണുണ്ടോ? പിന്നല്ല, ഇന്ന് എല്ലാത്തിനും നമ്മൾ പൊളിച്ച് കൊടുക്കും, നമ്മുടെ അടുത്താണ് കളി. ഓ സെറ്റ് റോക്കറ്റ് ലോഞ്ചർ, എല്ലാം പണ്ടാരടങ്ങട്ടെ. ഓ സെറ്റ് സെറ്റ്, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ പോലീസ് ഐ ആർ ഓഫീസിലാണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ പേടിച്ച് നമ്മളെ പുറകെ വരുമായിരിക്കും, നമ്മുടെ വണ്ടിയുടെ അവിടെ തീയെ പെട്ടുന്നു. ഓക്കെ ഇത് തന്നെ, ഓ റാം ഡോഡ്ജിൻ്റെ റാമാണെന്ന് തോന്നുന്നു. ഏടെ പോലീസ് ഐ ആർ ഓഫീസിൽ അവിടെ കിഡ്നാപ്പ് ചെയ്താൽ മതി, നമ്മളെ അവിടെ നിന്ന് ഓടിക്കളിക്കുകയാണ്. എടാ വന്ന് വണ്ടി കയറോ, കിഡ്നാപ്പ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോലീസ് ഐ ആർ ഓഫീസിനും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ചലഞ്ച് നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഗൈസ്, അപ്പോൾ ഇത് എന്ത് പേട്ട് വണ്ടിയാണ്? ഈ വണ്ടിക്ക് ടയറും ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണേ.
രണ്ട് ടയർ ബുള്ളറ്റ് പ്രൂഫ് ആക്കിയത് എന്തായിരുന്നു സെറ്റ്. അപ്പോൾ നമ്മൾ ഓ എടി പോലീസായിട്ട് എങ്ങനെ പിടിക്കാൻ വരുന്നത്, എടാ എടാ ഇങ്ങോട്ട് വന്ന് കയറുമോ, നമുക്ക് മിലിറ്ററി ബേസ് വരെ പോകാനുണ്ട്. സെറ്റ് കാഴ്ച അപ്പം എന്താ ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടോ, പുള്ളിക്കാരൻ നല്ല അൻസറിനെയാണെന്ന് തോന്നുന്നു. പൊളിച്ച് തീർന്നില്ല, ഇങ്ങോട്ട് കയറിയോ, ഇതിൽ നാല് സൈലൻസർ ഉണ്ട് കേട്ടോ, ഫോർ സിലിണ്ടർ വല്ലതും ആണോ എനിക്കറിയത്തില്ല, കാറിനെ പറ്റി എനിക്ക് വലിയ പിടുത്തില്ല. എടാ ബസ്സേ റോഡിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഔട്ടിയ മനുഷ്യനെ കൊല്ലാൻ നോക്കുന്നോ, ഏഹ് ഇതെന്താണ് നേരെ പെട്രോൾ പമ്പിൽ ഇടിച്ച് കയറുന്നോ, നമ്മളെ ബോംബ് വെറുതെ പാളിപ്പോയില്ല ചേട്ടാ, ഒരു ബോംബ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സെറ്റ് സെറ്റ് അതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ വരാം, ഓ നമ്മൾ പിടിക്കാൻ നിൽക്കുമായിരുന്നോ, ഓ സെറ്റ് സെറ്റ് അതും പൊട്ടി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഇവിടെ ദോസന്തോ സിറ്റിക്ക് തന്നെ നമ്മൾ നാശമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് ഊഹിയടാടാ പോലീസാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പണ്ടാരടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് നമുക്ക് വിട്ട് പോയേക്കാട്ടോ സെറ്റായിട്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചലഞ്ച് ആട്ടോ ഗൈസ്, മിലിറ്ററി ബേസിൽ പോയൊരു ട്രക്ക് മോഷ്ടിക്കണം, പോലീസ് ഐ ആർ ഓഫീസിനെ കിഡ്നാപ്പ് ചെയ്യണം, അത് ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറ്റുമോ സക്യൂർ ബൈക്ക്, പിന്നല്ല. അങ്ങനെ ഗൈസ് ഇപ്പോൾ കുറച്ച് പോലീസുകാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും സീനൊന്നും ഇല്ല. നമ്മളത് പോലീസ് ഐ ആർ ഓഫീസിലായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ മിലിറ്ററി ബേസിൽ എത്താനായിട്ട് മാറ്റണോ, നമുക്ക് പോയിട്ട് ട്രക്ക് മോഷ്ടിക്കാനുള്ളതാണ്, അയ്യോ ഇപ്പോൾ ഇടിച്ചെത്താനും ജസ്റ്റ് മിസ്. അത് പോലീസുകാരല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, എടാ കൊല്ലാൻ നോക്കരുത് കൊല്ലാൻ നോക്കരുത്, ഇടിച്ച് മാറ്റി തരുവാണെങ്കിൽ നമുക്ക് ആ വഴിക്കങ്ങ് പോകായിരുന്നു. ഇവന്മാർ മാറ്റൂലെന്ന് എനിക്ക് തോന്നുന്നത്. ഓ നമുക്ക് ആക്സിലേറ്ററൊക്കെ തന്നെ അങ്ങനെ ചവിട്ടിപ്പിടിക്കാൻ, നൈട്രോസ് എല്ലാം ചവിട്ടിപ്പിടിക്കാൻ നടക്കത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാനുള്ളത്, ഓ സെറ്റ് നമുക്ക് ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പൊട്ടത്തില്ല ഗൈസ്, നമ്മുടെ വണ്ടി ബുള്ളറ്റ് പ്രൂഫാണ്. അയ്യോ ബുള്ളറ്റ് പ്രൂഫ് മാത്രമല്ല, നമ്മുടെ വണ്ടി വേറെയും പ്രൂഫാണ്, അതാണ് നമ്മുടെ വണ്ടി പൊട്ടിത്തെറിക്കാതെ. അതെ ബോംബൊക്കെ പ്രൂഫാണ്ട് ഗൈസ്, കേരള സ്വിഫ്റ്റ് പോകുന്നുണ്ട്. ഈയാടാടാ ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല, ബസ് നെഞ്ചത്ത് കയറ്റിട്ട് നമ്മുടെ രണ്ട് വണ്ടി ഒരേ കളറാണ്. അപ്പോൾ നമ്മളിനി മിലിറ്ററി ബേസിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ എന്തേ നമ്മൾ ഇതിലെയാണോ മിലിറ്ററി ബേസിലോട്ട് കയറാൻ പോകുന്നത്, ഇതായിരിക്കും മിലിറ്ററി ബേസിലോട്ട് കയറാൻ ഏറ്റവും നല്ല വഴി. എൻ്റെ മോനെ നമ്മൾ മിലിറ്ററി ബേസ് ഇവിടെ 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 അപ്പുറത്ത് കിടക്കരുത് സീൻ ഗൈസ്. അപ്പം ആദ്യമായിട്ട് അതേ മിലിറ്ററി ബേസിൽ കയറിയിട്ട് മിലിറ്ററി ബേസിൻ്റെ അടുത്ത് പോലും എത്തിയില്ല, മിലിറ്ററി ബേസിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യുക, നമുക്ക് ഒന്നും കൂടെ മിലിറ്ററി ബേസിൽ കയറാൻ ട്രൈ ചെയ്താലോ സെറ്റ്. അപ്പോൾ അതേ ഫുള്ളായിട്ട് എക്സ്ട്രാട്രൊക്കെ തന്നെ കൊടുത്തും കയറാം, അങ്ങോട്ട് അങ്ങോട്ട് കുറച്ചും കൂടെ അപ്പുറത്ത് കുറച്ചും കൂടെ സെറ്റ്. നമ്മൾ മിലിറ്ററി ബേസിലൂടെ എത്തിയിട്ടുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാം, ലാൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രക്ക് മോഷ്ടിക്കാൻ വേണ്ടി. ട്രക്കൊക്കെ എവിടെയാണോ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലാണോ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രക്ക് മോഷ്ടിക്കണം. ട്രക്ക് എവിടെ, ട്രക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം, ട്രക്കിന് വേണം ജെറ്റാക്കിയാലോ, ജെറ്റും കൊണ്ട് ഇവിടുന്ന് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നേ. അപ്പോൾ ട്രക്ക് ട്രക്ക് ഇവിടെ ഒന്നും ട്രക്കില്ലേ, ദാരിദ്ര്യമാണല്ലോ. നമ്മളെ പിടിക്കാനെങ്കിലും ഒരു ട്രക്ക് വിട്ടിരുന്നെങ്കിൽ അതെങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് പോകായിരുന്നു. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്ക് കണ്ടിട്ടുണ്ട്, ഓ ഫുള്ള് പോലീസുകാരാണല്ലോ. നമുക്ക് എന്തായാലും ആ ട്രക്ക് അങ്ങോട്ട് എടുക്കാം കേട്ടോ, ട്രക്കിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് പുള്ളിക്കാരനെ വേണ്ട, പുള്ളിക്കാരനെ നമുക്ക് ഇവിടെ ഇറക്കി വിട്ടേക്കാം, ഇനി പുള്ളിക്കാരൻ ബാക്കി നോക്കിക്കോളും. എടാ പുള്ളിക്കാരെ വണ്ടിയിലോട്ടൊന്നും ഒന്നും കയറേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ വിട്ട് പോവാണ്. എടാ ട്രക്ക് ആ പുള്ളിക്കാരൻ കയറി കേട്ടോ, പുള്ളിക്കാരൻ നന്ദിയുള്ള ആളാണ്. പുള്ളിക്കാരൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ വിട്ട് പോകുന്നില്ല, പുള്ളിക്കാരൻ ഇത്ര സ്നേഹം. സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്ക് മോഷ്ടിച്ചു, ട്രക്ക് ഫുള്ള് പൊല്യൂഷനാണ്. അപ്പോൾ നമ്മളിവിടുന്ന് മോഷ്ടിച്ചു പോയി നന്നായി, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പൊല്യൂഷനായി സീനായേനെ. അപ്പോൾ നമ്മളങ്ങനെ ചലഞ്ചുകൾ എല്ലാം തന്നെ തീർത്തട്ടോ. ഇനിയിപ്പോൾ മിലിറ്ററി ബേസിൻ്റെ പുറത്തും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ അവിടെ വെച്ചിങ്ങനെ എൻഡ് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും ചലഞ്ചൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വല്ല ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്താൽ മതി. അമ്മച്ചിയെ പാൻസർ, ഓ ഇതൊക്കെ എവിടുന്നാണ് കയറി വരുന്നത്, ഓ പൊട്ടിയില്ല, വെടിവെക്കരുത്, വെടിവെച്ച് കഴിഞ്ഞാൽ ചത്തുപോകും. ഭാഗ്യത്തിന് ആ പാൻസറിൻ്റെ വെടി നമ്മൾ ഏറ്റില്ല, ആ ടാങ്കിൻ്റെ വെടി നമ്മൾ ഏറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മിലിറ്ററി ബേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും, ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കുക സബ് അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.